ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ആയല്ലേ. അതെ, ചെറുതായിട്ടൊന്ന് കൺഫ്യൂഷൻ ആവണം. എന്താ അറിയോ കറി, ഇന്നിപ്പോ വലിയ ചെടികളെയൊന്നും പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. കുറെ സക്സലൻസിനെയും കുറെ കാക്ടസിനെയും ഒക്കെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം, കാണിച്ചു തരാം. എല്ലാ സെയിലിനുള്ളതാണ്. പക്ഷെ അതിന് മുമ്പ് കുറെ കാര്യങ്ങളൊന്ന് പറയാനുണ്ട് നമുക്ക്, പരസ്പരം പറയാനുണ്ട്. എന്താ അറിയോ, ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് നാളെയായുള്ളൂ. പക്ഷെ കാണിക്കുന്ന എല്ലാ ചെടികളുടെ സെയിലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആദ്യമൊക്കെ ഞാൻ നമ്പർ കൊടുത്തിരുന്നത് എന്റെ നമ്പറാണ് കൊടുത്തിരുന്നത്. എന്റെ നമ്പർ കൊടുത്തിരുന്നപ്പോ ഒത്തിരി പേര് വിളിക്കും, വിശേഷങ്ങൾ പറയും, സന്തോഷങ്ങൾ പങ്കുവെക്കും, ഓർഡറുകൾ തരും, ചെടികൾ കിട്ടിക്കഴിഞ്ഞ സന്തോഷം പറയും, ചെടികൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയും, വളരുന്നതിന്റെ കാര്യങ്ങൾ ചോദിക്കും, പരിചരണം ചോദിക്കും. അങ്ങനെ ഒത്തിരി ടൈം ഉണ്ടായിരുന്നു, ഒത്തിരി എല്ലാവരുടെയും സംസാരിക്കാൻ സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ മാസങ്ങൾ ഇപ്പുറം കഴിയുമ്പോ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല്, ഒരു ദിവസം ഫോൺ തുറക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എടുത്ത് ഫോൺ തുറക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോണിന് കയ്യും കാലം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അടിക്കും, അമ്മാതിരി മെസ്സേജാണ് വരുന്നത്. ഒത്തിരി പേരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്നുണ്ട്, ഓർഡർ തരാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പേര് പരിചരണം ചോദിക്കാൻ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോ എന്താ പറയുന്നേ, ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, അപ്പൊ മനുഷ്യജീവി ആവുമ്പോ എനിക്ക് ഒരു ദിവസം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മെസ്സേജുകൾക്ക് ഒരു പരിധിയുണ്ട്. എങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്നത് വരെ മാറ്റി വെച്ചിട്ട് മാക്സിമം മെസ്സേജുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ മാക്സിമം എനിക്ക് ഒരു ദിവസം ഒരു 500-600 മെസ്സേജൊക്കെ ഓപ്പൺ ആവുന്നുള്ളൂ. ഓപ്പൺ ചെയ്യാനുള്ള ടൈം കിട്ടത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 2000 പുറത്ത് മെസ്സേജ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ പലരും ഇമ്പോർട്ടന്റ് ആയിട്ട് അയക്കുന്ന മെസ്സേജുകൾ മിസ്സാവുന്നു, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1 മന്ത് മുന്നേ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ 1 മന്ത് മുന്നേ തന്നെ എന്റെ ഞാൻ സിസ്റ്റേഴ്സിന്റെ നമ്പർ എന്റെ വീഡിയോസിലൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ കുറേയൊക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ, കുറേയൊക്കെ അങ്ങ് മാറും, കുറേയൊക്കെ സിസ്റ്റേഴ്സിന്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫ്രീ ആവുമല്ലോ എന്ന്. പക്ഷേ അത് നടക്കുന്നില്ല. സിസ്റ്റേഴ്സിന്റെ നമ്പറിൽ കോൾ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ എന്റെ നമ്പറിൽ പഴയുള്ളതിനെക്കാട്ടിയും കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പുതിയ വീഡിയോയിൽ ഞാൻ എന്റെ നമ്പർ അല്ല വെക്കുന്നതെങ്കിൽ കൂടിയിട്ട് അതിന്റെ എൻക്വയറി എനിക്കാണ് വരുന്നത്. ഞാൻ അതിനെ കുറെ ചിന്തിച്ചു. അതിന് പിന്നാലെ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ അറിയോ, ഈ യൂട്യൂബ് ചാനലിൽ ഒരു 75% ആൾക്കാരുടെ കയ്യിലും എന്റെ നമ്പർ ഓൾറെഡി സേവ്ഡ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരാദ്യം മെസ്സേജ് ചെയ്യുന്നത് എന്റെ നമ്പറിലേക്കാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് അങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നുമില്ല. അങ്ങനെ മെസ്സേജ് ചെയ്യുന്നവർക്ക് ഭയങ്കര എന്താ ടെൻഷനാണോ, എന്നോട് ഒരു ദേഷ്യമാവുന്നു, ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ലല്ലോ. ആദ്യം വന്ന് മോളെ എന്താ റിപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ് മോളെ എന്താ റിപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ് നിനക്ക് എന്താ റിപ്ലൈ ചെയ്തൂടെ, നീ എന്താ ഇത്ര അഹങ്കാരം കാണിക്കുന്നതെന്ന് ചോദിക്കും. ടോൺ മാറി 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 വരും. ചിലപ്പോൾ നമ്മളത് കാണും, ചിലപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാവും, നമ്മൾ അതിനെ റിപ്ലൈ കൊടുക്കും. പിന്നെ അടുത്ത മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അതിന്റെ പുറകെ ഒരുപാട് മെസ്സേജ് വന്ന് കയറാ ചെയ്യുന്നു. അപ്പോൾ അത് കാണാൻ പറ്റില്ല. ശരിക്കും തന്നെ ഒത്തിരി പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഒത്തിരി പേർക്ക് ദേഷ്യമാവുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി വീഡിയോസ് ഇത്രയും ദിവസം വീഡിയോസ് വരെ മാറ്റി വെച്ചിട്ട് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയാണ്. റിപ്ലൈ എല്ലാ ദിവസവും വിചാരിക്കും ഇന്ന് ഇത്രയും റിപ്ലൈ കൊടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം, പക്ഷെ സമയം കിട്ടില്ല, റിപ്ലൈ കൊടുത്ത് തീരുന്നേയില്ല. റിപ്ലൈ കൊടുത്ത് തീരുന്നതോറും എനിക്ക് വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ സിസ്റ്റേഴ്സിന്റെ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നോർമലി അവിടെ മെസ്സേജ് അയക്കും, ഇവിടെ മെസ്സേജ് അയക്കും, രണ്ടും ഒരുപോലെ മെസ്സേജ് അയക്കുമ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആയിപ്പോവും. ഓർഡർ ആയിരുന്നാലും അവിടെ ഓർഡർ കൊടുക്കുക, എനിക്ക് ഓർഡർ ആയിരുന്നു. ഞാൻ കുറെ ഓർഡറൊക്കെ ഓപ്പൺ ചെയ്യും, കുറെ പേര് പേയ്മെന്റ് ചെയ്യും, അതറിയാൻ പറ്റുന്നില്ല. അതെനിക്ക് മെസ്സേജ് ഇടുമ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നില്ല. കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഇത്രയും വന്ന് തുറന്ന് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാവോ. ഇനി ഞാൻ കുറെ സന്തോഷങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പുതിയ ക്യാമറ മേടിക്കാൻ പോവാണ്. പൂക്കളെയും ചെടികളെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി കൊണ്ടുവരാനായിട്ട് പുതിയ ക്യാമറ ഒരാഴ്ചക്കുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിന്റെ നമ്പറാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ മാത്രം കോണ്ടാക്ട് ചെയ്യുക. എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സങ്കടമാവും,
എനിക്കത് മാനേജ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് ഞാൻ ഇത്രയും പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ സിസ്റ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു റിപ്ലൈ കിട്ടും അവരുടെ കയ്യിൽ നിന്ന്. കറക്റ്റ് ഓർഡർ ആയിരുന്നാലും സംശയങ്ങളായിരുന്നാലും അവിടെ നിന്ന് കൃത്യമായി കിട്ടും. എനിക്ക് മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ. അത് ഞാൻ സത്യസന്ധമായി പറയുന്ന വാക്കുകളാണ്. നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ആരോടും ദേഷ്യമുള്ളത് കൊണ്ടോ പിണക്കമുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഫോൺ എടുക്കാത്തത്. പ്രത്യേകിച്ച് അമ്മച്ചിമാരും ആൻറ്റിമാരും ഒക്കെ തരുന്ന സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് കുറേ കാലം അനുഭവിച്ചതാണ്, ഇപ്പോഴും അനുഭവിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് വഴക്കുകളൂടെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ വന്നിട്ട് ഇത് പറയണമെന്ന് വിചാരിച്ചത്. ഒത്തിരി പേര് ഇത് ഇന്നും കൂടി എനിക്കൊരു മെസ്സേജ്, നീ എന്താ ഫോൺ തുറന്നു നോക്കാതെ, ഇത്ര അഹങ്കാരമായോ? അപ്പൊ ഞാൻ അത് മെസ്സേജ് പെട്ടെന്ന് കണ്ടപ്പോ അത് ഓപ്പൺ ചെയ്തപ്പോ താഴോട്ട് മോളെയും മോളെയും ഒത്തിരി വിളിച്ചിട്ടുണ്ട്, ഒത്തിരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തോ എന്തുകൊണ്ടോ എനിക്കത് തുറന്നു നോക്കാൻ പറ്റിയില്ല. അപ്പോ എല്ലാവരും ഈ സിറ്റുവേഷൻ, എന്റെ ഈ ഒരു പരിതാപസ്ഥിതി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊരു പരിതാപസ്ഥിതിയാണോ? ഒരിക്കലും അല്ല. ഒത്തിരി ഓർഡറുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേർക്ക് ചെയ്തു തരാൻ സാധിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഒരു വലിയ കാര്യമാണത്. എനിക്ക് എന്റെ ലൈഫിൽ ഒരു എന്താ പറയുന്നത്, ഒരു വഴിത്തിരിവ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഫോൺ കോൾസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് എല്ലാവരുടെയും സഹായം ഉണ്ടായിരിക്കണം. ഇടിലം ക്ലാരിറ്റിയിൽ ഇടിലം വീഡിയോസായിട്ട് ഞാൻ അടുത്ത ആഴ്ച മുതൽ വരുന്നുണ്ട്. ഈ ആഴ്ച ഞാൻ ആക്ച്വലി ഈ ഫോണിലാണ് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട്. ഇനി അങ്ങനെയല്ല, കുറേ പേരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങനെയല്ല, നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി എന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ച് ആരും എന്താ പിണങ്ങരുത്. നിങ്ങൾക്ക് ആർക്കും എന്നെ വിളിക്കാം, എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ റീഡ് ചെയ്യാൻ സമയമെടുക്കും, അങ്ങനെയുള്ളൂ. ആരായിരുന്നാലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കും. എടുക്കാൻ പറ്റുന്ന എല്ലാ സമയത്തിലും, എന്റെ ജോലി സമയം ഒഴികെ ഏത് സമയത്തും ഞാൻ കോൾ എടുക്കും. അതിവിടെ പലർക്കും അറിയാം, നിങ്ങൾക്ക് അനുഭവം ഉള്ളതാണ്, കോൾ എടുക്കും. മെസ്സേജ് മാത്രമാണ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്യില്ല എന്നല്ല, ഓപ്പൺ ചെയ്യാറുണ്ട്, പക്ഷേ ഫ്രീക്വന്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും എന്റെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും തുടർന്ന് എല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ കുറേ, ഞാൻ പറഞ്ഞില്ലേ കാക്ടസും സക്സലൻസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കുറേ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണൂ. പിന്നെ അത് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ മുകളിലൊരു നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ മാത്രം ഓർഡർ കൊടുക്കുക. പോവാം നമുക്ക് നേരെ വീഡിയോയിലേക്ക്.